ജംഗ്ഷനിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് ആ ഒരു കാണുന്നതാണ് നമ്മള്. ഞാൻ പറഞ്ഞ ആ കൊക്കതെ അവിടുന്ന് പോയി കഴിഞ്ഞത് അവിടെ പോയി കിടക്കത്തേ ഉള്ളൂ, വേറെ സ്റ്റോപ്പൊന്നുമില്ല അതിൻ്റെ ഇടയ്ക്ക്. അതെ, ഇവിടുന്ന് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ഓഫ് റോഡ് കാര്യമുണ്ട്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ആ കയറി പോകുന്ന ഒരു ബൈക്ക്. അതെ, ജിരാത് കയറി പോകുന്നുണ്ട്. ഞങ്ങളെന്താ കയറി സീനില്ലാതെ കയറി. ഞാനോർത്ത അവിടെ അടി തട്ടുമെന്നാണ് ഓർത്തത്, അടി തട്ടുമെന്ന് ഓർത്ത പക്ഷെ അടിയൊന്നും തട്ടിയില്ല. അതെന്തോ സംഭവിച്ചെന്ന് എനിക്ക് പറയാൻ പാടില്ല. വണ്ടി സ്വന്തമായിട്ട് ഫസ്റ്റേലൊക്കെ കിട്ടാണ് കയറി പോകുന്നത്. അങ്ങനെ നമ്മള് ടോപ്പിലെത്തി. അതെ, കാറ്റാടിയൊക്കെ നേരത്തെ നിന്നതിനേക്കാളും അത്യാവശ്യം മറഞ്ഞുപോയി. നേരത്തെ നമുക്ക് കുറച്ചുകൂടെ കാണാൻ, വീണ്ടും മഞ്ഞ് കയറി 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 വരുന്നുണ്ട്. ഗൈസ്, നിങ്ങളെ ഒരു ഐറ്റം കാണിച്ചു തരാം. അതെ, ഈ ഒരു ഭാഗം ഫുള്ള് മഞ്ഞ് കണ്ടോ, അവിടെ ഫുള്ള് മഞ്ഞാണേ. ഇതേ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടോ, മഞ്ഞൊക്കെ മാറാൻ തുടങ്ങി, നല്ല വെളിച്ചം വരാൻ തുടങ്ങി. ഇപ്പോഴത്തെ ആ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വേറെ മാരക വ്യൂ ആണ്. ഞാനപ്പം നമുക്ക് ഇതിൽ ടൈം ലാപ്സ് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നോക്കട്ടെ, മണ്ടേ പോയി നിന്നിട്ട് നോക്കാം. അപ്പോൾ ആ താഴത്തെ ആ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിക്കാന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് പോയി നോക്കാം, അങ്ങോട്ട് പോയില്ല ഞാൻ, ഇപ്പോഴാണ് പോകുന്നത്. ഓ ഹോ ഹോ ഹോ, ഇവിടുത്തെ ഒരു വ്യൂ എൻ്റെ പൊന്നോ ആണ് ചേരണ്ടേ. അടി, ഇതേ അവിടെ കുറച്ച് വെള്ളമൊക്കെ കിടപ്പുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ തമിഴ്നാട്, ഇവിടെ എന്നാൽ കാണാവുന്ന വ്യൂ. തമിഴ്നാടിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുത്തെ ഐസ് കുറച്ചുകൂടെ ഒരു വെയിലൊക്കെ ഉള്ള ടൈമിലൊക്കെയാണ് പൊള്ളി ആകട്ടോ. അതെ, അവിടെ ഫുള്ളും മൊത്തം മഞ്ഞ് കയറി കിടക്കുക, മൊത്തം എന്ന് പറഞ്ഞാൽ മൊത്തം മഞ്ഞ് കയറി കിടക്കുന്നു.
ആകെ ചെറിയ കുറച്ച് വെയിലുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ 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 ഒക്കെ ആയിട്ടാണ് എൻ്റെ ഗൈസ്. ഓ, ഇവിടെ നിന്ന് നമ്മുടെ ചരക്കൻ ഇരിക്കുന്നതാണ്, ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഒരു പുള്ളി, ഒരു സെറ്റപ്പിലാണ് വണ്ടി ഇരിക്കുന്നത്. പിന്നെ കാറ്റാടിയൊക്കെ ഇരിക്കുന്ന വഴിക്ക് നല്ല അടിപൊളി സ്ഥലം കേട്ടോ. വിഷ്ണു അതെ നത്ത് കുത്തിയിരിക്കുന്ന പോലെ ഇവിടെ ഇരിപ്പുണ്ട്. ഏ ഗൈസ്, അതെ വിഷ്ണു ഇവിടെ നിന്നൊരു ഓഫ് റോഡൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതേ പോകുന്നു, അത് ആ വഴി തന്നെയാണെന്ന് തോന്നുന്നടാ. ആ വഴി അങ്ങനെ പോയി നമുക്ക് പറ്റുവാണെങ്കിൽ ഇന്ന് അവിടെയും കൂടെ പോകാം കേട്ടോ. അതെ ഞാൻ എന്താ ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് ഫുള്ള് ട്രക്കിംഗ് ഏരിയ കേട്ടോ. ഇതിൽ നമുക്ക് അങ്ങനെ അതിലേ കയറി ആ മലയിൽ കൂടെ കയറി അതിലെ അപ്പുറത്ത് ഇതേ അവിടായിട്ടല്ല വേണേ അതിലേ ഇറങ്ങി അങ്ങോട്ടും പോകാം കേട്ടോ. ഏതൊരു വണ്ടി കയറി വരുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ല എനിക്ക് തോന്നിയല്ലേ ഏതൊരു വണ്ടി കയറി വരുന്നുണ്ടായിരുന്നു. ഇതുണ്ടല്ലേ ഇവിടത്തെയൊക്കെ ഒരു വ്യൂ എൻ്റെ ഗൈസ്. രക്ഷയില്ലാത്ത അവിടെയൊക്കെ മഞ്ഞ് കയറി വരുന്നുണ്ട് വീണ്ടും അവിടുത്തെ ആ അതെ ഇവിടെയൊക്കെ മഞ്ഞ് കയറി വരുന്നുണ്ട്. പക്ഷേ എൻ്റെ പൊന്ന് ഗൈസ് ഒരു രക്ഷയില്ല. നിങ്ങൾ ഒരു തവണ എങ്കിൽ ഒരു തവണ ഈ ഒരു കാലാവസ്ഥയിൽ ഇവിടെ വരണം, വന്നിരിക്കണം. കാരണം അതുപോലത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നോക്കി ഇവിടെ ഇതേ ഞാൻ പറഞ്ഞ പോലെ ഇതേ ഇവിടെ നിന്നൊക്കെ ഒന്ന് താഴെ പോയി കഴിഞ്ഞാൽ ഇതുണ്ടോ, നിങ്ങൾ ഇവിടെ ഇവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ അതെ അങ്ങ് പോവും. അല്ലേ ആ മരത്തേലൊക്കെ പാകിയുണ്ടെങ്കിൽ കിടക്കാം. അല്ല ഇപ്പം എന്നാ ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ നോക്കി ഫുള്ള്. പക്ഷേ ഈ ട്രക്കിങ്ങിന് എനിക്ക് ട്രക്ക് ചെയ്ത് അവിടെ പോകണമെന്നുണ്ടായിരുന്നു, അവിടെ പോയി ക്യാമ്പ് അടിക്കണമെന്നെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ റിസ്ക് റിസ്ക്, രാത്രിയിലൊക്കെ കൊടും തണുപ്പായിരിക്കും. ചിലപ്പം താഴെ ഏതൊക്കെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്, അപ്പം ഞാൻ അവിടെ പോയി ഒരു ടൈം ലാപ്സ് ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. പിന്നെ നമ്മുടെ സാധനമൊക്കെ വണ്ടിയിൽ തന്നെ ഇരിക്കുക. അതേ ഒരു ജീപ്പാണ് കയറി വന്നേക്കുന്നത്, ഓഫ് റോഡ് ജീപ്പ്. കുറച്ച് റൈഡേഴ്സൊക്കെ ഉണ്ട്, റൈഡേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നോക്കട്ടെ ഗൈസ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ദേ ഈ ഒരു വ്യൂവോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വിഷ്ണു ഉണ്ട്, വിഷ്ണു അന്നത്തെ പോലെ ടാറ്റ പറയടാ. അപ്പം ഗൈസ് ടാറ്റ.